രാവിലെ ചപ്പാത്തി, ഉച്ചയ്ക്ക് ചപ്പാത്തി, വൈകുന്നേരം പുട്ട്. പറ്റൂല, ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി വേഗം വൈകുന്നേരം ആയപ്പോൾ ഇത്തിരി ഗീ റൈസ് ഉണ്ടാക്കിയതാണ്, നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പുട്ടും ബീഫ് കറി ആക്കാമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നടപടി ആവില്ല എന്ന് കണ്ടപ്പോൾ വേഗം പ്ലേറ്റ് മാറ്റിയതാണ്. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സവാള ഗാർണിഷിങ്ങിന് വേണ്ടി ആദ്യം തന്നെ ആ കുക്കറിൽ തന്നെ മുരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്, കാരണം അല്ലെങ്കിൽ വേറെ പാത്രമൊക്കെ എടുക്കണ്ട. അപ്പോൾ എല്ലാം ഇതിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പാത്രം കഴുകലും എളുപ്പമായി. അപ്പോൾ ആ സവാള ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പും കിസ്മസും ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാരണം ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ ഇത് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. തട്ടിക്കൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ എല്ലാവർക്കും മാലവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇത് അരി സോക്ക് ചെയ്തൊന്നുമല്ല തയ്യാറാക്കിയത്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കാരണം പുട്ട് മാറേണ്ട വന്നപ്പോൾ പെട്ടെന്ന് ചെയ്തപ്പോൾ അതൊന്നും സോക്ക് ചെയ്യാൻ നേരം കിട്ടിയില്ല. 2 ഗ്ലാസ് അരിക്കാണ് ഉണ്ടാക്കിയത്. 2 ഗ്ലാസ് അരി 4 പേർക്ക് കുശാലായിട്ട് കഴിക്കാനുണ്ടാവും. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് തന്നെ ഇത്തിരി കഴിച്ചുള്ളൂ, ബാക്കി പിറ്റേ ദിവസമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അരി വെറുതെ കഴുകി, നല്ലപോലെ കഴുകിയിട്ട് മറ്റേ നമ്മൾ അരിപ്പയിൽ വെള്ളം വാലാൻ വെച്ചേക്കാണ്, കുതിരാനൊന്നും വെച്ചിട്ടില്ല. ഇത് അടുപ്പത്ത് വെച്ച സമയത്ത് മുമ്പായിട്ട് മറ്റേ അരി കഴുകി അരിപ്പയിലിട്ട് വെച്ചു. അപ്പോൾ വെള്ളമൊന്നും വാർന്നു കിട്ടുമല്ലോ, വെള്ളത്തിൻ്റെ അളവ് കൂടരുതല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കിറുകിറുവെന്ന് ഇരുന്നോളും. ഇനി ആ കുക്കറിൽ തന്നെ ഒരു ബേലീഫ് മുറിച്ചിട്ടിട്ടുണ്ട്. 3 ഏലക്കായ, 3-4 കരയാമ്പൂ, 1 കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വാട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പകുതി സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കറക്കി ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 കഷ്ണം ക്യാരറ്റ് നുറുക്കിയിട്ട് കൊടുക്കേണ്ടത്. ഹോണടിച്ച കേട്ടത് അപ്പുറത്തെ വീട്ടിൽ പാൽക്കാരം വന്നാണ്, നിർത്താതെ ഹോണടിക്കണം. അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. കുരുകുരാന്നരിഞ്ഞത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് ആ അരി അതിൻ്റെ അകത്ത് കിടന്ന് നമുക്ക് ഒന്ന് ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് ടൈറ്റ് നമുക്ക് കയ്യിലിട്ട് ഇളക്കാൻ ഒരു ഇത്തിരി ആദ്യം ഇളക്കണ സമയത്ത് നല്ല ബുദ്ധിമുട്ടില്ലാണ്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഒന്ന് ഫ്രൈ ആകും തോറും അതൊന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും, പിന്നെ അതിൻ്റെ സൗണ്ടിനും ഒരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എന്തായാലും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഈ റൈസൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നാണ്. കുക്കറിൽ ചെയ്യണമെങ്കിൽ ഒട്ടും സമയം വേണ്ട, ഇതൊന്ന് ചെയ്തെടുക്കുക, ഒറ്റ വിസിൽ വരെ അവിടെ ഓഫ് ചെയ്തിടുക, അത്രയുള്ളൂ പരിപാടി. അപ്പം ഞാനിപ്പോൾ എന്തായാലും കുക്കറിലാണ് ചെയ്തത്, സമയം പോയി. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈയിങ് പാനിൽ എന്തെങ്കിലും ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഇത് കൈമ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറിയ അരിയിലേ. അത് നെയ്ച്ചോറ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ സോസ് പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തേക്കേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്ത് തിളച്ച് അതൊഴിച്ച് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയും പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, വെള്ളത്തിൽ തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി മുമ്പിൽ നിൽക്കണം, എന്നാലാണ് ചോറ് വേകുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഇത്തിരി ചെറുക്കൊഴിച്ച് കൊടുത്താലും മതി. ഈ അതൊഴിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ അരി ഒട്ടി പിടിക്കാതിരിക്കാനും അരിക്ക് കളറ് കിട്ടാനും നല്ലതാണ്. അതിനുവേണ്ടിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. കുക്കർ അടച്ചു വയ്ക്കുക. ഞാനിപ്പോൾ അരി സോക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ് കൊടുത്തത്. സോക്ക് ചെയ്ത അരിയൊക്കെ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ ഈ കുക്കറിൽ 1 വിസിലേ കൊടുത്തുള്ളൂ. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് വേറെ അടുപ്പത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട്, ഇത് റെഡി ആവണ നേരം കൊണ്ട് ബീഫ് വെന്തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കറി സെറ്റാക്കി എടുക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടിയാണ് ഇത് അടച്ചു ഒറ്റ വിസിൽ കൊടുത്ത് അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 3-4 സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ താല്പര്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ബീഫ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണെങ്കിൽ അത് ഓർത്ത് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. കാരണം
നമ്മൾ കുക്കറിലല്ല ചെയ്യണത്. പിന്നെ ഇത്തിരി പച്ചമുളക് ഇട്ട് കൊടുത്തോ, രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഒന്നങ്ങട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, നമ്മുടെ കറിമസാലപ്പൊടി, ഗരം മസാലപ്പൊടി, അത്രയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ഒന്നങ്ങട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫിൻ്റെ അളവിനനുസരിച്ച് അതിനാനുപാതികമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ഇതെല്ലാം പച്ചക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ട് തിരുമ്മി കൂട്ടി ബീഫ് പച്ചക്കിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റായിരിക്കും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കാരണം ഒരു നല്ല ടേസ്റ്റ് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് പോലെ തോന്നും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഇപ്പോൾ വാട്ടിയില്ലേ, ഇപ്പം ബീഫ് വേണമെങ്കിൽ പച്ചക്ക് ചേർത്ത് കൊടുക്കുക. എന്തായാലും മസാല അതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഇഞ്ചിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന ബീഫാണ് ഇതിലേക്ക് ചേർത്തേക്കേണ്ടത്. അപ്പോൾ ഒരു വേവ് കുറവുണ്ട്, ഒറ്റ വിസിലിൻ്റെ വേവ് ഒരു കുറവുണ്ട് ഇതിന്. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് കിടന്ന് ഒന്ന് വിസിലടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഇരിക്കും. വെള്ളമൊക്കെ ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, പക്ഷേ ഇത്രയും തന്നെ വെള്ളം മതിയെന്ന്, കാരണം ഒരുപാട് വെള്ളമായാൽ പിന്നെ നമ്മൾ പറ്റിക്കണം. എന്തായാലും നമ്മളൊന്ന് തിളപ്പിക്കണം. അതവിടെ വെച്ച് ഒരു വിസിൽ കൊടുത്ത് അത് മാറ്റി, അപ്പോൾ അതിനുശേഷം നെയ്ച്ചോറ്, അതിൻ്റെ സ്റ്റീമെല്ലാം പോയി റെഡിയായിരിപ്പുണ്ട്. ഞാനപ്പോൾ അതൊന്ന് തുറന്നു നോക്കിയതാണ്. നമ്മൾ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കയ്യിലിൻ്റെ അറ്റോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം വെയിറ്റ് ഇടാണ്ട് വയ്ക്കുക കുറച്ച് നേരം. അപ്പോൾ എല്ലാം നല്ല വിട്ട് വിട്ട് വന്നോളും. തുറക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ തോന്നുള്ളൂ കേട്ടോ, ഒരു കുഴവ് പോലെ. അത്ര കുഴവെന്നല്ല, എന്നാലും അങ്ങനെ തോന്നും. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ചട്ടകത്തിൻ്റെ ഇപ്പുറത്തെ എൻഡ് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം, കുറച്ച് സമയം കഴിഞ്ഞല്ല, അപ്പം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി നെയ്യ് ഇപ്പം ചേർത്ത് കൊടുക്കേണ്ടത്, കാരണം നല്ല ഒരു മണം കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ സവാളയും മറ്റേ ഇതൊക്കെ, അതെല്ലാം കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കേണ്ട. എന്നിട്ട് വെയിറ്റ് ഇടാണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ എടുക്കാൻ നേരത്ത് നല്ല സ്മെല്ലായിരിക്കും, ചോറെല്ലാം നല്ല വിട്ട് വിട്ടിരിപ്പുണ്ടാവും. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാണ്ട് വെറുതെ. അതിനുശേഷം നമുക്ക് ബീഫ് എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റായിരിക്കും, കാരണം ഒറ്റ വിസിലും കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. സ്റ്റൗ ഓൺ ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കുക. എരിവ് പോരായകുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അതായത് ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. സവാളയൊക്കെ ഇങ്ങനെ കിടക്കണമെങ്കിലും നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ അതൊക്കെ ചാറിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇത് തുറന്നപ്പോൾ തന്നെ ഒരാൾക്ക് ഫുഡ് എടുക്കേണ്ട വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു സവാളയൊക്കെ ഒന്നും കൂടി ഇത്, അത് കുഴപ്പമില്ല. അപ്പോൾ അത് ഒരാൾക്ക് എടുത്ത് ഞാൻ പിന്നെ വെള്ളം ഒന്ന് വറ്റിക്കാൻ, വെള്ളം വറ്റിക്കാനേക്കാൾ കൂടുതൽ ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ കിടന്ന് തിളച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും ചേർത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ അപ്പം തന്നെ ചോറെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന പരുവത്തിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ എപ്പോഴും കൈമ റൈസിൻ്റെ നെയ്ച്ചോറിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെയല്ല, അതിന് മുമ്പത്തെ ഒരു ദിവസത്തെ ഈവനിങ്. അപ്പോൾ ഇത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വീണ്ടും ഒന്ന് ആവിയേറ്റി അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത്തിരി സവാളയൊക്കെ ഇട്ടൊരു ഭംഗിയാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. പെട്ടെന്നൊക്കെ നമുക്ക് മക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് റെഡിയാക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.